catch another Sunday special superb episode of Filmy Bazar and ultimate entertainment updates from movies. Okay, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രഷ് അപ്ഡേറ്റ് പറയാൻ പോകുന്നു. നമ്മൾ ആദ്യം അതിന്റെ ഒരു ചെറിയ ന്യൂസസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോയിരുന്നു. അതിനു മുമ്പ് ഇതിനെ ഒരു ചെറിയ ത്രെഡ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പാസ് ചെയ്തു പോയിരുന്നു. അപ്പോൾ എന്തായാലും അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അന്ന് പക്ഷേ കാസ്റ്റിംഗ് ഒന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാസ്റ്റിംഗ് ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രഞ്ജിത് അതായത് ഗ്രേറ്റ് ഡയറക്ടർ ഡയറക്ട് ചെയ്യാൻ പോകുന്ന പുതിയ മൂവിയാണ് പുത്തൻമണം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ലീഡ് റോളിൽ എത്തുന്ന അതെ ഫിലിമാണ്. അതുപോലെ തന്നെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെയാണ് വരുന്നത്. സാധാരണ അജിത്, നമ്മൾക്ക് അറിയാം അജിത്തിന്റെ മലയാളത്തിൽ ഇത് ആദ്യമായിട്ട് മമ്മൂക്ക ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ വളരെ കുറവാണ്. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ടച്ച് ഒക്കെ കൊണ്ടുവരുന്നത് വളരെ റെയർ ആണ്. ജയറാം അതിനു മുമ്പ് ഒരു മൂവിയിലുണ്ടായിരുന്നു. എക്സാക്ട്ലി ശരിയാണ്. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര ഒരു മമ്മൂക്ക അങ്ങനെ ഒരു റോള് ചെയ്തിട്ടുമില്ല. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ടച്ചിലൊന്നും അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പം അതിന്റെ സ്റ്റിൽസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് എവിടെയോ സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തൊരു അങ്ങനെ നിൽക്കുന്ന ഒരു മേബി ഈ മൂവിയുടെ തന്നെ ആവണം. നിത്യാനന്ദ ഷേണായി എന്നൊരു ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യുന്നത്. എവിടെയായിരുന്നു കുമ്പള സ്വദേശി അങ്ങനെ അതിലെ ഈ ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യുന്നത്. കൊച്ചിയിൽ അതിന്റെ ചിത്രീകരണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തുള്ള ഒരു മീശ ബിരിയൻ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് മമ്മൂക്കയുടെ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്ന് പോക്കിരി രാജയിലും ഉണ്ട്, കുമ്പ മീശയൊക്കെ വെച്ച്. അപ്പൊ ഇതിൽ മീശ പിരിക്കുന്ന സീൻസ് ഒക്കെ സിറ്റുവേഷൻസ് ഒക്കെയാണുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിലാണ് മമ്മൂക്ക എത്തുന്നത്. സോ നമ്മളെല്ലാരും ഇങ്ങനെ മമ്മൂക്ക മൂവീസ് ഒക്കെ ഇങ്ങനെ വെയിറ്റഡ് ആണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ന്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആണ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി ഒരു ട്രാക്ക് കണ്ടതിനു ശേഷം കേസ്. അപ്പോൾ പുത്തൻ പണം മൂവിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ കിഡിലൻ ഗെറ്റപ്പിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കടുക്കനൊക്കെ ഇട്ട് ഭയങ്കര മേക്കോവർ തന്നെയാണ്. ഡിഫറെന്റ് ലുക്കിലായിരിക്കും. ഇനിയാണ് പറഞ്ഞായിരുന്നല്ലോ, ഇനിയായിരുന്നു മമ്മൂക്കയുടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. കൊച്ചി, പൊള്ളാച്ചി, പിന്നെന്താ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കാശ്മോര മാരി എന്നീ സിനിമകളുടെ സിനിമാട്ടോഗ്രാഫറാണ് ഓം പ്രകാശ് ആണ് അദ്ദേഹമാണ് ഇതിന്റെ സിനിമാട്ടോഗ്രാഫി ചെയ്യുന്നത്. സോ എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. മാത്രമല്ല മ്യൂസിക് ചെയ്യുന്നത് ഷഹബാസ് അമനാണ്. അയ്യോ, നല്ല ഓസം സോങ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു സോങ്സിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി. പിന്നെ അതുകൂടാതെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുകളൊക്കെ ഉള്ള ഒരു മൂവി തന്നെയാണ്. അങ്ങനെ എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ കൊച്ചിയിൽ അതിന്റെ ഷൂട്ടിംഗ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. ഇനിയും ക്രിസ്മസ് മൂവിയാണ് മമ്മൂക്കയുടെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പതുക്കെ ഇങ്ങനെ വന്നോളൂ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഫുൾ പ്ലേ ചെയ്യുന്നത് തമിഴ് ട്രാക്സ് ആണ്. സോ നെക്സ്റ്റ് ട്രാക്ക്. Back to the show, Filmy Bazar. An ultimate entertainment updates from movies, okay? അടുത്ത ന്യൂസ് വളരെ അടിപൊളി ന്യൂസ് ആണ്. ഞാൻ രണ്ട് ദിവസമായിട്ട് വിചാരിക്കുകയായിരുന്നു പുലിമുരുകനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ കട്ടപ്പനയിലെ ഋത്വിക് റോഷന്റെ ഇങ്ങനെ അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെയാണ് എല്ലാവരും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിന്റെ റിവ്യൂസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇപ്പൊ എല്ലാവരും കുറച്ച് തിരക്കിലാണ്. പക്ഷെ എന്നാലും പുലിമുരുകന്റെ ഒരു ന്യൂസും കൂടെ പറയാം. അത് മഞ്ഞിട്ടില്ല, അതും ഇപ്പോഴും എല്ലാവരും ഡിസ്കഷനിലുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഫൈനലി നമ്മളിപ്പോ അതിന്റെ തെലുങ്ക് നമ്മളെ റീമേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അത് ഫൈനലി അതിന്റെ ട്രെയിലേഴ്സ് ഒക്കെ ഇപ്പൊ റിലീസ് ആയിരിക്കും. തെലുങ്കിൽ പുലിമുരുകൻ റിലീസ് ആവുന്നത് അതാണ്. അപ്പൊ എന്തായാലും ഈ മലയാളത്തിൽ ഉണ്ടായിരുന്ന ട്രെയിലേഴ്സിന്റെ അതേ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വേഷം ചെയ്ത ജഗപതി ബാബുവിനും ട്രെയിലറിൽ പ്രാധാന്യമുണ്ട്. അതെ, അപ്പൊ എന്തായാലും വളരെ ഇതായിട്ടുള്ള ഒരു സെയിം ആ മൂവി തന്നെ ഓൾറെഡി പറയാനില്ല, അത്രമാത്രം അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ തെലുങ്കിലും ഇത് അതുപോലെ തന്നെ എല്ലാവരും സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് 100% ഷുവർ ആണ്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ നേരത്തെ ചെയ്തിരുന്ന മൂവീസ് മനമന്ത, ജനതാ ഗ്യാരേജ്, അങ്ങനെ ആ മൂവീസ് എല്ലാം തന്നെ അക്സെപ്റ്റഡ് ആണ്. ഡിഫറെന്റ് ആ ലാംഗ്വേജിലുള്ള സ്റ്റേറ്റിലൊക്കെ തന്നെ ഇത് ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ലാലേട്ടൻ ഓൾറെഡി അവിടെ ഒരു സ്റ്റാർ ആണ്. അതെ, അതാണ്. അപ്പൊ ഈ ഒരു ഇറങ്ങിയിരിക്കുന്ന എല്ലാ മൂവീസും ഒറ്റയടിക്ക് തന്നെ ഇതായിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഈ മൊഴിമാറ്റ ചിത്രങ്ങളെല്ലാം തന്നെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു ട്രെയിലർ ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയും 100 crore ക്ലബിൽ കയറിയ ഫിലിം അതാണ്. തെലുങ്കിലേക്ക് വരുമ്പോ നമുക്കും ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്ലൻ തമിഴ് ട്രാക്സ് ഒക്കെയാണ്. സോ ട്രാക്ക്, പറഞ്ഞു നിർത്തിയ പുലിമുരുകന്റെ കാര്യമാണ്. പുലിമുരുകൻ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം, അത് 100 crore ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇത് ആളുകളുടെ ഒട്ടും കുറവില്ലാതെ തന്നെ ഇപ്പോഴും എല്ലാരും ഒരു 5 times 10 times ഒക്കെ അത് റിപ്പീറ്റഡ് കാണാനായിട്ടും ആൾ തയ്യാറാണെന്നുള്ളതാണ്. കാരണം ആർക്കും ഒരു സാധാരണ മൂവീസ് ഒക്കെ ഒരു 2-3 times ഒക്കെ കാണാം. അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു. അത്രയും ഒരു നാച്ചുറാലിറ്റിയും ലാലേട്ടന്റെ
അഭിനയവും നമ്മൾ അത്രമാത്രം അട്രാക്ട് ചെയ്യുന്നു, നമ്മളെ തിയേറ്ററിലോട്ട് വീണ്ടും കൊണ്ടുവരുന്നു. അപ്പൊ ഇനി നമ്മൾ ലാലേട്ടന്റെ ഒരു മികച്ച ചിത്രം എന്നൊക്കെ പറയാൻ നമ്മൾ കാത്തിരിക്കുന്നത് ക്രിസ്മസ് റിലീസാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രമാണ് നമ്മളെല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ അവൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത്. അതെ, ലാലേട്ടൻ മീന കോമ്പിനേഷൻ പിന്നെയും ദൃശ്യത്തിന് ശേഷം ഒന്നിക്കുന്ന മൂവി. അതെ, അപ്പൊ നമ്മൾ ഒത്തിരി പ്രത്യേകതകൾ ഉള്ള ഒരു മൂവിയാണത്. വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. Back to the show, Filmy Bazar. An ultimate entertainment updates from movies. Okay, അടുത്തത് ഭയങ്കര ഒരു ന്യൂസ് ആണ് പറയാൻ പോകുന്നത്. അതിനും അപ്പുറം നമ്മളുടെയൊക്കെ ക്യൂരിയോസിറ്റിയും എല്ലാം ഇങ്ങനെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ ലീക്കായ ഒരു ഒരു ഇതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏതിന്റെയാണ്? ബാഹുബലി 2-ന്റെ. അതാണ് ഇപ്പൊ കേൾക്കുമ്പോ തന്നെ എല്ലാരും അയ്യോ എന്നുള്ള സിനിമയല്ലേ. അപ്പൊ അത്രയും രഹസ്യമായിട്ട് നമ്മൾ പറയുകയും ചെയ്തു. അതായത് ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഈവൻ ലൊക്കേഷനിലുള്ള ഫോട്ടോസ് പോലും സ്റ്റാർസ് ആരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ടൈമില് അത് ഓൾറെഡി നമ്മളെല്ലാം അറിഞ്ഞിരുന്ന ഒരു കാര്യം. കാരണം അതിന്റെ സ്റ്റിൽസോ ഇപ്പൊ ബാഹുബലിയുടെ ഒക്കെ എനിക്കൊന്ന് പിന്നെയും എങ്ങനെയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഭയങ്കര പ്രൈവസി കൊടുത്ത് ഷൂട്ട് ചെയ്ത ഫിലിം ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ മൊബൈൽ ഫോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്ട്രിക്ട്ലി ബാൻഡ് ആയിരുന്നു. അത്രയും വളരെ കീനായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ യുദ്ധത്തിന്റെ യുദ്ധം അല്ല യുദ്ധ സംഭവങ്ങളുടെ ആ ഒരു ഇതാണ് വീഡിയോ ആണ് ലീക്ക് ആയിരിക്കുന്നത്. അനുഷ്കയും പ്രഭാസും കൂടെ ഒരു കോമ്പിനേഷൻ ഒക്കെ അതിനകത്ത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും അത് വളരെ ഒരു ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി ഇത് സ്പ്രെഡ് ആയി, എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, നെക്സ്റ്റ് ഇയർ April 28th ഈ മൂവി റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ട്രാക്ക് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്താ അല്ലെ ശ്രീനിധി, ഭയങ്കര പ്രശ്നമാണ്. ശ്രീനിധി ഈ ഒരു വീഡിയോ ലീക്കായപ്പോ തൊട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. അതിന്റെ യുദ്ധരംഗത്തിന്റെ പ്രധാന ഭാവങ്ങളാണ് ലീക്കായിരിക്കുന്നത്. ഇവിടെ ചിരിച്ചോണ്ടിരുന്ന കേട്ടോ, എല്ലാരും ഭയങ്കര ഷോക്കിംഗ് ഷോക്കായിട്ടിരിക്കുകയാണ്. ബ്രേക്കിന്റെ സമയത്ത് എന്നെ കുട്ടി ഒരുപാട് തമാശകൾ പറഞ്ഞു. അതെ അതെ അതെ. അപ്പം എന്തായാലും വളരെയധികം ഒരു എല്ലാരെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതിന്റെ ഉപരി ഇതിന്റെ ഡയറക്ടർ ദ ഗ്രേറ്റ് ഡയറക്ടർ രാജമൗലി അദ്ദേഹം വളരെയധികം രോക്ഷാകുലനായിട്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തോട്. അദ്ദേഹം കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു ഗ്രാഫിക് ഡിസൈനറെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ. അപ്പൊ എന്തായാലും അതെ, ഈ ഓൾറെഡി ഇതിന്റെ ഒരു ക്ലൈമാക്സ് രംഗങ്ങളും ഷൂട്ടിംഗ് അതും ഓൾറെഡി ലീക്കായിരുന്ന ഒരു സംഭവം നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ് എന്തായാലും വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഇങ്ങനെ അറസ്റ്റ് ഒക്കെ നടന്നതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ലാന്ന് വിചാരിക്കാം. യെസ്, എന്തായാലും വളരെ സ്ട്രിക്ട്ലി ബാൻ ഒരു ക്യൂരിയോസിറ്റിയും എക്സ്പെക്ടേഷനും ഒക്കെ അങ്ങനെ ഹൈ ലെവലിൽ കൊണ്ട് നിർത്തി. നമ്മൾ അതുകൊണ്ട് ഭയങ്കര ഈഗലി വെയിറ്റിംഗ് അല്ലേ ഈ ഒരു മൂവിക്ക് വേണ്ടി. നെക്സ്റ്റ് ഇയർ ഏപ്രിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഒരു വലിയ ഡ്യൂറേഷൻ കുറച്ചുകൂടെ ഉണ്ട്. ഒരു ലോങ് ഗ്യാപ്പ് ആണ്. അതെ, ഇത് എന്ന് തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്രയും ഒരു ശ്വാസം പിടിച്ചിരിക്കുക സെക്കൻഡിന് വേണ്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മളെ അത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ച ഒരു മൂവിയാണ്. സോ ഇനിയും ഇങ്ങനെയുള്ള ന്യൂസസ് ഒക്കെ നമ്മളെ ഷോക്കി ഷോക്ക് അടിപ്പിക്കായിരിക്കട്ടെ അല്ലേ. അപ്പൊ എനിവേസ് നമുക്ക് നെക്സ്റ്റ് ട്രാക്ക്. സോ ഇന്ന് പ്ലേ ചെയ്ത ട്രാക്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. സോ വീണ്ടും ഒരുപാട് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും. ദിസ് ഈസ് നിഷ ആൻഡ് ശ്രീമതി. ബൈ.